മലയാളി പ്രേക്ഷകർ ഒരുപാട് താരങ്ങളുടെ വേഷപ്പകർച്ചകൾ കണ്ടിട്ടുള്ളവരാണ് ഓരോ കാലഘട്ടത്തിലെയും പലതരം കഥാപാത്രങ്ങൾ അവരുടെ അഭിനയകലയെ പരമാവധി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ പാകത്തിലുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളും എന്നാൽ വർഷങ്ങളായി സിനിമയിൽ ഉണ്ടെങ്കിലും അവരുടെ അഭിനയ മികവ് പുറത്തു കൊണ്ടുവരാൻ പാകത്തിൽ ചില സിനിമകൾ തന്നെ പിറക്കേണ്ടി വന്നു അതിൽ മുഖ്യ പങ്കും പുതു തലമുറയിൽപ്പെട്ട സംവിധായകർക്കും എഴുത്തുകാർക്കുമാണ് നമ്മൾ ഇന്നു കാണാൻ പോകുന്നത് പുതിയ തലമുറയിൽപ്പെട്ട സംവിധായകരും എഴുത്തുകാരും അഭിനയ മികവിൻ്റെ പരമാവധി പുറത്തെത്തിച്ച പഴയ തലമുറയിൽപ്പെട്ട താരങ്ങളെയാണ് അതിൽ എനിക്കിഷ്ടപ്പെട്ട അഞ്ചു താരങ്ങളെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാഫർ ഇടുക്കി രണ്ടായിരത്തി അഞ്ചിൽ സിനിമ അഭിനയ രംഗത്ത് വന്ന താരമായിരുന്നു ജാഫർ ഇടുക്കി പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കോമഡി വേഷങ്ങളുമായി അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ കുഞ്ഞുമോൻ എന്ന കഥാപാത്രം തുടങ്ങി പിന്നീട് അങ്ങോട്ട് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് പുറത്തെത്തിച്ചവയായിരുന്നു പറവ സിനിമയിലെ ഖാദർ ഇഷ്കിലെ മുകുന്ദൻ അഞ്ചാം പാതിരയിലെ ലെവിസ് ചുരുളിയിലെ കറിയ കൂമനിലെ മണിയൻ മലയൻകുഞ്ഞിലെ രാധാകൃഷ്ണൻ ഈശോയിലെ രാമചന്ദ്രൻ പിള്ള ജാക്സൺ ബസാർ യൂത്തിലെ ജാക്സൺ വേലയ്യൻ തുടങ്ങിയവ ജഗദീഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിനിമാ അഭിനയരംഗത്തെത്തിയ താരമാണ് ജഗദീഷ് ഒരുപാട് ചിത്രങ്ങളിൽ നായകനായും കൂട്ടുകാരനും സഹതാരവുമായൊക്കെ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത നടൻ മുൻപും ഒരുപാട് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടത് ഈ അടുത്ത കാലത്താണ് റോഷാക്കിലെ ഹെഡ് കോൺസ്റ്റബിൾ അഷ്റഫ് പൂക്കാലത്തിലെ കൊച്ചൌസേഫ് ഗരുഡനിലെ സലാം കൈപ്പേരി ഫാലിമിയിലെ ചന്ദ്രൻ നേരിലെ മുഹമ്മദ് എബ്രഹാം ഓസ്ലറിലെ ഡോക്ടർ സേവി പുന്നൂസ് തുടങ്ങിയവ അഭിനയ മികവിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് കലാഭവൻ ഷാജോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മൈ ഡിയർ കരടി എന്ന കലാഭവമണി നായകനായ സിനിമയിൽ കരടിയുടെ വേഷത്തിൽ സിനിമയിലെത്തിയ താരമായിരുന്നു കലാഭവൻ ഷാജോൻ തുടർന്ന് ഒരുപാട് ചിത്രങ്ങളിൽ കോമഡി വേഷങ്ങളിൽ അഭിനയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത ദൃശ്യത്തിലെ കോൺസ്റ്റബിൾ സഹദേവൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സിനിമാ ഭാവി തന്നെ മാറ്റിമറിച്ചു അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ വേറൊരു മുഖം പുറത്തെത്തിച്ച കഥാപാത്രങ്ങളാണ് പാവാടയിലെ എൽദോ ദി ഗ്രേറ്റ് ഫാദറിലെ സത്യൻ ഒരു പഴയ ബോംബ് കഥയിലെ എസ് ഐ രാജേന്ദ്രൻ ഷൈലോക്കിലെ പ്രതാപ് വർമ്മ സന്തോഷത്തിലെ സുരേഷ് കുമാർ തുടങ്ങിയവ സുരാജ് വെഞ്ഞാറമ്മൂട് രണ്ടായിരത്തി ഒന്നിൽ സിനിമയിലെത്തിയ താരമാണ് സുരാജ് വെഞ്ഞാറമ്മൂട് ഒരുപാട് ചിത്രങ്ങളിൽ നമ്മെ ചിരിപ്പിച്ച താരം ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പവിത്രൻ എന്ന കഥാപാത്രം ആർക്കും മറക്കാൻ പറ്റില്ല പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തെ തേടി ദേശീയ അവാർഡ് പോലും എത്തി അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയം പുറത്തെത്തിച്ച കഥാപാത്രങ്ങളായിരുന്നു ഒരു മുത്തശ്ശി ഗതയിലെ സിബി തൊണ്ടി ദൃക്സാക്ഷിയിലെ പ്രസാദ് കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിലെ പിള്ള ഫൈനൽസിലെ വർഗീസ് വികൃതിയിലെ എൽദോ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഭർത്താവിൻ്റെ കഥാപാത്രം ജനഗണപനയിലെ എ സി പി സാജൻ കുമാർ തുടങ്ങിയവ ഇന്ദ്രൻസ് വസ്ത്രാലങ്കാരനായി സിനിമയിലെത്തിയ താരമായിരുന്നു ഇന്ദ്രൻസ് ഒരുപാട് ചിത്രങ്ങളിൽ മലയാളികളെ ചിരിപ്പിച്ച താരം വർഷങ്ങളായി സിനിമയിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ മലയാളികൾ കണ്ടറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് മുഹമ്മദ് കുഞ്ഞബ്ദുള്ളയിലെ കുഞ്ഞബ്ദുള്ള അഞ്ചാം പാതിരയിലെ റിപ്പർ രവി മാലിക്കിലെ പോലീസ് ഓഫീസർ ജോർജ് സക്കറിയ ഹോമിലെ ഒലിവർ ട്വിസ്റ്റ് മധുരത്തിലെ രവി നാരദനിലെ ജഡ്ജ് ജ്യോതി ഉടലിലെ കുട്ടിച്ചായൻ രണ്ടായിരത്തി പതിനെട്ടിലെ ബാസി ജാക്സൺ യൂത്ത് ബസാറിലെ സി ഐ സദാശിവം തുടങ്ങിയവ ഇവരൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട അഞ്ച് താരങ്ങൾ ഇവരിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട താരങ്ങൾ ആരൊക്കെ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് താരങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം